അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈന ബിലില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, നാം എല്ലാവരും നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെ മദ്രസകളിലൊക്കെ പഠിച്ചു വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ എന്താ മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന എല്ലാ ഭാഗത്തും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവും. മറ്റൊന്നല്ല, നമ്മുടെ എല്ല് അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങൾ, അതിലൊന്നും നമ്മൾ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് അത്, അതുകൊണ്ട് എന്താണ് വരുന്നത്, എന്താണ് അത് അങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ ഒരു വിരോധന വരാൻ എന്താണ് കാരണം എന്നൊക്കെയാണ് നാം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വിഷയങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ഗൗരവമേറിയ കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അത് വിരോധന ഏർപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ എന്താ ആ ഒരു ഹദീസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതാ ഈ കിതാബാണ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന കിതാബ്. ഇത് രണ്ട് വാല്യത്തിലുള്ളതാണ്, എൻ്റെ കയ്യിലുള്ളത് ഒറ്റ വാല്യമേ ഉള്ളൂ. അപ്പോൾ ഈ കിതാബ് ഹദീസിൻ്റെ കിതാബാണ്, ദർസുകളിലൊക്കെ ഓതപ്പെടുന്ന കിതാബാണ്, മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കൊക്കെ സുപരിചിതമായ കിതാബ് തന്നെയാണ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന ഈ കിതാബ്. ഈ കിതാബിൽ ഈ ഒരു ഹദീസ് കൊണ്ടുവരുന്നതായിട്ട് കാണാം. അനിബിന് മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഇതിൻ്റെ എന്താ ആദാബുൽ ഖലാ, മലമൂത്ര വിസർജനം നടത്തുന്നിടത്തുള്ള മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത്, അതിൻ്റെ രണ്ടാമത്തെ ഫസുൽ അല്ല മൂന്നാമത്തെ ഫസുലിലാണ് ഈ വിഷയം പറയുന്നത്. മൂന്നാമത്തെ ഫസുലിൽ 375-ാമത്തെ ഹദീസായിട്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അപ്പം എന്താ വഅനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മ ഖദിമ വഫ്ദുൽ ജിന്നി, ജിന്നിൻ്റെ ഒരു സംഘം മുന്നിട്ട് വന്നപ്പോൾ, അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജിന്നിൽ നിന്നപ്പെട്ട ഒരു സംഘം വന്നു. എന്നിട്ട് ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വ അല്ലാഹുവിൻ്റെ റസൂലെ, ഇൻഹ ഉമ്മത്തക്ക, നബിയെ തങ്ങളുടെ ഉമ്മത്തീങ്ങളെ തങ്ങൾ വിരോധിക്കുക, തങ്ങൾ അവരെ തടഞ്ഞു നിർത്തുക. എന്തിനെ തൊട്ട്? അയ്യസ്തൻജൂ ബി അലുമിൻ, അവർ മനോഹരം ചെയ്യലിനെ തൊട്ട്, ബി അലുമിൻ, എല്ലുകൊണ്ട് മനോഹരം ചെയ്യലിനെ തൊട്ട്. അതുപോലെ തന്നെ ഔ റൗസത്തിൻ, അല്ലെങ്കിൽ കാഷ്ടം കൊണ്ട് മനോഹരം ചെയ്യുക. കാഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാഷ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണങ്ങിയ കാഷ്ടമാണ് ഉദ്ദേശിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ചാണകം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മനുഷ്യൻ്റെ കാഷ്ടം അല്ല, മനുഷ്യൻ്റെ കാഷ്ടമല്ല, ചാണകമാണ് എന്നൊക്കെ ഇതിൻ്റെ ഒരു ഷർഹിൽ പറയുന്നുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഔ റൗസത്തിൻ, അപ്പോൾ ഈ തരത്തിലുള്ള ഉണങ്ങിയ കാഷ്ടം കൊണ്ട്, ഔ ഹിമമത്തിൻ, അല്ലെങ്കിൽ കരിക്കട്ട കൊണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ മനോഹരം ചെയ്യൽ, അതിനെ തൊട്ട് ഞങ്ങൾ തടയുക, അവരെ, നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ തടയുക എന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്. ഫ ഇന്നല്ലാഹ തആല, എന്നിട്ട് ജിന്നിൻ്റെ കൂട്ടം പറയുകയാണ്, ഫ ഇന്നല്ലാഹ, അപ്പോൾ തീർച്ചയായും അല്ലാഹു തആല, ജഅലനന, അവൻ ഞങ്ങൾക്ക് ആക്കിയിട്ടുണ്ട്, ഫിഹ, ഇപ്പറയപ്പെട്ട ഈ സാധനങ്ങളിലൊക്കെ അവന് ഞങ്ങൾക്ക് ആക്കിയിട്ടുണ്ട്, റിസഖൻ, ഭക്ഷണത്തിനാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫനഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിലക്ക് ഏർപ്പെടുത്തി, നമുക്ക് വിരോധന ഏർപ്പെടുത്തി, അൻദാരിക്ക, ഇത്തരം വിഷയങ്ങൾ, ഈ എന്താ ഇത്തരത്തിലുള്ള എല്ല്, അതുപോലെ ഉണങ്ങിയ കാഷ്ടം, അതുപോലെ തന്നെ ഹിമമത്ത് എന്ന് പറഞ്ഞാൽ കരിക്കട്ട, ഇതിലൊക്കെ എന്താ ഇതുകൊണ്ടൊക്കെ മനോഹരം ചെയ്യലിനെ എന്താ തൊട്ടിട്ട് നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധന ഏർപ്പെടുത്തി. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ, ഇതിൽ നിന്നൊക്കെ ജിന്നുകൾക്ക് ഭക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും സംശയിക്കും, എന്താ എല്ല് തിന്ന്, അതുപോലെ തന്നെ എന്താ ഉണങ്ങിയ കാഷ്ടം ഇതൊക്കെ തിന്നേ എന്നൊക്കെ പലരും സംശയിക്കും. അപ്പോൾ ഇതിനുള്ള ഇതിൻ്റെ ഒരു വിശദീകരണം, ഇതിൻ്റെ ഷറഹാണ് കാണിച്ചു തരാം. മിർഖാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുല്ല അലിൽ ഖാരിൻ്റെ കിതാബാണ് മിർഖാത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന, മിഷ്കാത്തുൽ മസാബിഹിൻ്റെ ഷറഹാണ്. അപ്പോൾ ഉസ്താദുമാർക്കും താലിമികൾക്കൊക്കെ അറിയുന്നത് തന്നെയാണ്. അപ്പോൾ മിഷ്കാത്തിൻ്റെ ഒരു ഷറഹാണ് ഇതിൽ. ഷറഹിൽ ഈ ഹദീസ് പറയുന്ന ഭാഗത്ത്, ഇതിൻ്റെ ഒന്നാം വാല്യത്തിൽ തന്നെയാണ് ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഇത് കേൾക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സ്വല്ലം, എന്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുക, അവർക്കിപ്പോൾ ഇതൊക്കെ തിന്നാൻ പറ്റും, അവർക്ക് ഇതിൽ നിന്നൊക്കെ ഭക്ഷണം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാല, തങ്ങൾ പറഞ്ഞു, ഇന്നഹും, തീർച്ചയായും ഈ ജിന്നുകൾ,
ലാ യജിദൂന അവർ എത്തിക്കൂല അളുമൻ ഒരെല്ലിനെയും അവരെത്തിക്കൂല ഇല്ലാ ഉജിദു അലൈഹി അവർക്ക് അതിൻ്റെ മേലിൽ എത്തിക്കപ്പെട്ടിട്ടല്ലാതെ എന്ത് ലഹ്മുഹു അതിൻ്റെ ഇറച്ചി അതിൻ്റെ മാംസം അതിൻ്റെ മേലിൽ എത്തിക്കപ്പെട്ടിട്ടല്ലാതെ അല്ലദി എങ്ങനത്തെ മാംസമാണ് കാന അലൈഹി ആ മാംസം ആ എല്ലിൻ എല്ലിൻ്റെ മേലിൽ ഉണ്ടായിരുന്നു എപ്പോ യൗമ ഉഖിദ അതിനെ പിടിക്കപ്പെടുന്ന ദിവസം ആ മാംസം എടുക്കുന്ന ദിവസം ആ എല്ല് എടുക്കുന്ന ദിവസം ആ മാംസം ഉണ്ടായിരുന്നല്ലോ ആ മാംസത്തെ അവരത് കൊണ്ടുപോകുമ്പോൾ അതിമേ തന്നെ വരും എന്നുള്ളതാണ് എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് വല എന്താ വല റൗസത്തൻ ഒരു ഉണങ്ങിയ കാഷ്ടം അതിവിടെ പറയുന്നത് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് പറയുന്നുണ്ട് ചാണകം അതുപോലുള്ള എന്താ കാഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണങ്ങിയിട്ടുള്ള കാഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പറയും വലാ റൗസത്തൻ ഒരു ഉണങ്ങിയ കാഷ്ടത്തെയും എത്തിക്കൂല ഇല്ലാ ഉജിദു അവർക്ക് എത്തിക്കപ്പെട്ടിട്ടല്ലാതെ ഫീഹ ആ കാഷ്ടത്തിൽ ഹബ്ബുഹ അതിൻ്റെ ധാന്യങ്ങൾ ഈ കാഷ്ടമാകുന്നത് അത് ധാന്യങ്ങളൊക്കെ ഇപ്പോൾ ആമാശയത്തിൽ ചെന്നിട്ട് അത് അതാണല്ലോ പിന്നീട് കാഷ്ടമായിട്ട് മാറുന്നത് അപ്പോൾ ആ ധാന്യ രൂപത്തിൽ തന്നെ അതായി മാറും എന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലാരും തർക്കിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ വിഷയം മിർഖാത്ത് ഒന്നാം വാള്യം 290 പേജിൽ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട മുല്ല അലിൽ ഖാരി പറയുന്നതായിട്ട് നമുക്ക് കാണാം ഇത് മിഷ്കാത്തിൻ്റെ ഷറഹാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് നമ്മുടെ വീഡിയോ കാണാൻ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു